അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഖാലിദ് ബാക്കവി ഉസ്താദ് അവർകളെ, മറ്റു ബഹുമാനപ്പെട്ട ഗുരുനാഥന്മാരെ, ഇവിടെ നമ്മുടെ അതിഥിയായി വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട അസീസ് ഹാജി അവർകളെ, ബഹുമാനപ്പെട്ട നാട്ടുകാരെ, കമ്മിറ്റി ഭാരവാഹികളെ, വളരെയധികം സന്തോഷമുണ്ട്. ഷഗൂഫ ഫിയസ്റ്റ 2018 എന്ന തലക്കെട്ടോട് കൂടെ ഇവിടെ 3 ദിവസമായി ആരംഭിച്ച ഈ ഫെസ്റ്റിനെ അന്ത്യം കുറിക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ആദ്യമായി സന്തോഷിക്കാനുള്ള കാരണം, ഇവിടെ ഷഗൂഫ ഫിയസ്റ്റ 2018 എന്ന് പറയുന്ന ഈ ഫെസ്റ്റ് ഇത്രത്തോളം വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ്. എന്തുകൊണ്ടെന്നാൽ ഷഗൂഫ ഫിയസ്റ്റ 2018 40 ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഫെസ്റ്റ് നടത്തണമെന്ന്, ഇവിടെ ഫെസ്റ്റ് നടത്തുവാനുള്ള ഒരുക്കമുണ്ടാകുമ്പോ 100,000 രൂപ ചെലവ് വരുന്ന ഫെസ്റ്റ് നടത്താൻ നിർവാഹമുണ്ടായിരുന്നില്ല നമ്മുടെ കയ്യിൽ. എങ്കിലും നിങ്ങളോട് ചോദിച്ചപ്പോ, എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ചോദിച്ചപ്പോ അവര് തന്നു, അവര് സ്വീകരിച്ചു, നമ്മുടെ മനം നിറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഷഗൂഫ ഫിയസ്റ്റ 2018 ഇത്രത്തോളം വിജയിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെയധികം നിങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞാൽ തീരാതെ കടപ്പാടുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായി ഇവിടെ സഹായിച്ച ഒരുപാട് ആൾക്കാർ, പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ഒരുപാട് ആൾക്കാർ പ്രത്യേകിച്ച് പറയേണ്ടത്, നമ്മുടെ കോളേജിന്റെ അബുദാബി കമ്മിറ്റി കഴിഞ്ഞ വർഷവും ഈ വർഷവും ഇവിടെ ട്രോഫി സ്പോൺസർ ചെയ്തപ്പോ, നമുക്കറിയാം നമ്മുടെ പെരുമാടികൾക്ക് വേണ്ടി ഓരോരുത്തരും ഓരോ രൂപയും മുടക്കുന്നത് നമ്മുടെ ഭാവി എങ്ങനെ നമ്മുടെ ഭാവി നന്നാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. ഇവിടെ പരിപാടി നടക്കുമ്പോ ഒരുപാട് നമുക്ക് സാമ്പത്തികമായി മാത്രമല്ല, എങ്ങനെയാണ് ഒരു പരിപാടി നടത്തേണ്ടത് എന്ന് കൃത്യമായ മാർഗരേഖ കാണിച്ചു തരാൻ ബഹുമാനപ്പെട്ട ഖാലിദ് ബാക്കവി ഉസ്താദ്, ബഹുമാനപ്പെട്ട MPSA ഡയറക്ടറും യൂണിയൻ ഡയറക്ടറായ ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് ബാക്കി ഉസ്താദ്, ഓരോ പ്രതിസന്ധി വരുമ്പോഴും എങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോ കൃത്യമായി പറഞ്ഞു തരുന്ന ഉസ്താദന്മാർ, ഫെസ്റ്റ് കൺട്രോളർമാരായി ബഹുമാനപ്പെട്ട മുനീർ ബാക്കി ഉസ്താദും ബഹുമാനപ്പെട്ട ജുനൈദ് ബാക്കി ഉസ്താദും എങ്ങനെയാണ് ഒരു പരിപാടി നടത്തേണ്ടത് എന്ന് കൃത്യമായി മാർഗനിർദ്ദേശം നടത്തി. ഇവിടെ ഈ പെരുമാടി വിജയിച്ചത് നിങ്ങൾ ഓരോരുത്തരും സാമ്പത്തികമായി നൽകിയ സഹായം കൊണ്ട് മാത്രമല്ല, ഇവിടെ ഒരുപാട് പേരുടെ പ്രയത്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഷഗൂഫ ഫിയസ്റ്റ 2018 വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പറയേണ്ടത് നമ്മുടെ യൂണിയൻ സെക്രട്ടറി ഫസൽ വയനാട്, ഒരുപാട് ദിവസം അദ്ദേഹം ഉറക്കൊഴിച്ചുകൊണ്ട് ഈ ഫെസ്റ്റിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം തന്റെ ഉറക്കം പോലും മാറ്റിവെച്ചു. അതുപോലെ തന്നെ MPSA ചെയർമാൻ ഷബീർ ഉസ്താദും അതുപോലെ ജാസിറും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. മാത്രവുമല്ല ഇവിടെ മീഡിയ വിങ്ങായി ഇന്നും ഇന്നലെയും ഇനിയാനും 3 ദിവസം പ്രവർത്തിക്കുന്ന സ്വാലിഹിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അത് വളരെ പെർഫെക്റ്റ് ആയിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് ഈ ഫെസ്റ്റ് ഇത്രത്തോളം വിജയിച്ചത്. നാം ഓരോരുത്തരും വേദി ഒന്നിനിരിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ഏത് മത്സരമാണ് നടക്കുന്നത്, എന്ത് പരിപാടിയാണ് വേദി ഒന്നിൽ നടക്കുന്നത്, ആരാണ് മത്സരം ജഡ്ജ് ചെയ്യുന്നതെന്നൊക്കെ കൃത്യമായി പറഞ്ഞു തന്ന നമ്മുടെ ഓരോ പരിപാടികളും കൃത്യമായി കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയകളിലൂടെ പുറം ലോകത്തെ അറിയിച്ച ശക്തമായ ഒരു മീഡിയ വിങ്ങളി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ
ഇന്നലെ ഉദ്ഘാടന സെഷനില് പറഞ്ഞതുപോലെ ഇവിടുത്തെ വളണ്ടിയേഴ്സ് എന്ന് പറയുമ്പോ ഇവിടെ കസേര എടുത്ത് വെക്കുന്നവര് മാത്രമല്ല, പുറത്ത് മയ വന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോ ഡ്രസ് മാറ്റി കൈക്കോട്ടെടുക്കാൻ തയ്യാറുള്ള വളണ്ടിയേഴ്സ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ ഒഫീഷ്യൽസ് എന്ന് പറയുമ്പോ വേദി ഒന്നിൽ നിങ്ങൾ നിൽക്കണമെന്ന് പറയുമ്പോ വളരെ സ്വീകാര്യതയോടെ സ്വീകരിക്കുന്ന, വേദി രണ്ടിലേക്ക് നിങ്ങൾ പോകണമെന്ന് പറയുമ്പോ വളരെ സ്വീകാര്യതയോടെ പോകുന്ന എല്ലാവരും അനുസരണയുണ്ടായത് കൊണ്ട്, എല്ലാവരും പരസ്പരം ഐക്യമുണ്ടായത് കൊണ്ട് ഷഗൂഫിയസ് 2018 ഇവിടെ വിജയിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഫൈനാൻസ് എന്ന് പറയുന്നത് വെറും 4 പേരാണ്. ഞാനും ജവാദും ഷൗക്കത്തും ഫാസിലും അടങ്ങുന്ന 4 അംഗ സംഘത്തിന് നടത്താൻ പറ്റുന്ന ഒരു പരിപാടിയല്ല ഇവിടെ 100-150 പേരുടെയും കഠിനാധ്വാനമാണ് ഈ പരിപാടിയെ ഇത്രത്തോളം വിജയിപ്പിച്ചത്. ഞാൻ സ്മരിച്ചു പോവുകയാണ്. കാരണം ഒരു ദിവസം നിങ്ങളെല്ലാവരും രാവിലെയും ഉച്ചഭക്ഷണത്തിനും പോകുമ്പോ ഒരു പക്ഷേ ജാസിറിനെയും സിദ്ദീഖിനെയും ഫാസിലിനെയും നിങ്ങൾ ക്യാൻറ്റീനിന്റെ അടുത്ത് കണ്ടേക്കാം. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. അവര് രാവിലെ പണി തുടങ്ങി ക്ലാസ് കട്ട് ചെയ്തുകൊണ്ട് പണിയെടുക്കുന്നവരാണ് എങ്കിൽ എന്റെ പ്രിയമുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അവര് രാത്രി 10 മണിക്ക് തുടങ്ങിയ പണി ഊണും ഉറക്കും ഇല്ലാതെ അവര് നടത്തിയ അതിന്റെ ഫലങ്ങളാണ് നമ്മുടെ പിന്നിലുള്ള ഫ്ലക്സുകളിലൊക്കെ നാം കാണുന്നത്. അത്രത്തോളം അധ്വാനിച്ച ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് എന്റെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ. അതുകൊണ്ട് തന്നെയാണ് ഷഗൂഫ PSR 2018 ഇവിടെ വിജയിച്ചതും. നമുക്ക് സാമ്പത്തികമായി ഒരുപാട് ആവശ്യമുണ്ടായിരുന്നു. കാരണം 1 ലക്ഷം രൂപ ബഡ്ജറ്റ് വെക്കുക എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 1 മാസത്തിനുള്ളില് 1 ലക്ഷം രൂപ സംഘടിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾ തന്നു. പകുതി പണം നിങ്ങൾ തന്നപ്പോ അത് നമുക്ക് ആവേശമായിരുന്നു. കാരണം പകുതി പണം നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി പകുതി നമുക്ക് എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ എന്നുള്ള ചോദ്യം തന്നെയാണ് നമ്മളെ അതിന് പ്രേരിപ്പിച്ചതും. മാഷാഅല്ലാ, പുറത്തു പറഞ്ഞപ്പോൾ ഒരുപാട് പേരുടെ നല്ല പ്രതികരണങ്ങള്. ഇന്നും തരാമെന്നേറ്റ് ബാങ്കിൽ പോകാൻ പറ്റാതെ അങ്ങനെ ചെറിയ തടസ്സങ്ങളായി കുറച്ച് ആളുകൾ ഉണ്ടെങ്കിലും ഒരുപാട് പേര് പണം അയച്ചു തന്നു. അതുകൊണ്ട് തന്നെയാണ് ഷഗൂഫ PSR 2018 ഇവിടെ വിജയിച്ചത്. എന്റെ പ്രിയമുള്ള മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളോട് പ്രത്യേകം പറയുന്നത്, ഇതൊരു യുഗാന്ത്യമാണ്. ഇന്ന് 3ാം ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾ അടുത്ത വർഷം 4ാം ക്ലാസ്സിലേക്ക് കയറി ചെന്ന് അവര് സീനിയർ വിഭാഗത്തിൽ മത്സരിക്കേണ്ടവരാണ്. ഇന്നിവിടെ കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന, തങ്ങളുടെ മത്സരങ്ങളില് വ്യക്തമായി ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുന്ന 6ാം ക്ലാസ്സിലെ കുട്ടികള് അടുത്ത വർഷം ഇവിടെ നിന്ന് പടിയിറങ്ങേണ്ടവരാണ്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇനി നിങ്ങൾക്ക് മേഖലകൾ തുറക്കപ്പെടുകയാണ്. 2ാം ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികള് കൈയടക്കി വെച്ചിരിക്കുന്ന മേഖലകളില് നിങ്ങൾ ഇറങ്ങി ചെല്ലണം. അത് നിങ്ങൾക്കുള്ള അവസരമാണ്. എന്നോട് നേരത്തെ കുറച്ച് പേര് ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടിയാണിത്. കാരണം ഫെസ്റ്റ് ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി സമാജത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി ഇനിയാണ് സമാജത്തിന്റെ ആവശ്യം. സമാജങ്ങള് ഇനി മുതലാണ് നമുക്ക് ആവശ്യം. കാരണം ഇനിയുള്ള സമാജങ്ങള് നമുക്ക് അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കാനുള്ള സമാജങ്ങളാണ്. നാം ഓരോരുത്തരും ഇന്നിവിടെ അറബി പ്രസംഗത്തില് 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് 1ാം സ്ഥാനം നേടിയതെങ്കിൽ ഇപ്പോൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ചിന്തിക്കണം, അടുത്ത വർഷം ആ പൊസിഷനിൽ കയറേണ്ടത് ഞാനാണ്. അതിന് വേണ്ടി 1 വർഷം ഞാൻ പ്രയത്നിക്കുമെന്ന് ഓരോ വിദ്യാർത്ഥിയും ദൃഢനിശ്ചയം ചെയ്താൽ തീർച്ചയായും നിങ്ങൾ വിപ്ലവം തീർക്കുന്നതാണ്. കത്തിയും കടാരയും എടുത്തുള്ള വിപ്ലവമല്ല, തൂലികയിലൂടെ നിങ്ങൾ വിപ്ലവം തീർക്കേണ്ടവരാണ്. അല്ലാഹു അതിന്റെ തൗഫീഖ് നൽകട്ടെ. വാപ്പി കോഴ്സിൽ പഠിക്കുമ്പോ ഓരോ വിദ്യാർത്ഥിയും പഠിക്കേണ്ടത് ഇവിടെ ഫൈനാൻസിന്റെ കീഴിൽ സംഘടിപ്പിക്കുന്ന സ്പീച്ച് ഫോർ ഫ്രീച്ച് എന്ന് പറയുന്ന വളരെ മഹത്തരമായ ഒരു പരിപാടിയുണ്ട്. 1 മണിക്കൂർ ഓരോ വിദ്യാർത്ഥികൾക്കും അവസരം നൽകിക്കൊണ്ട് അതൊക്കെ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ സംഘടിപ്പിക്കുന്ന എല്ലാ പരിപാടികളും നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് എന്ന കാര്യം എല്ലാവരും ഓർക്കേണ്ടതുണ്ട്.
ഈ വൈകിയ വേളയിൽ ഒരുപാട് സുദീർഘമായി പറഞ്ഞ് ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല.